नमस्कार। इडियोपैथिक सडन सेंसरी न्यूरल हियरिंग लॉस कारणमिल्लाते चेवी नरम्बिन्टे कारणमोंडे केल्विक्कुम। इतिल 30 डेसिबेलिन्टे नष्टम मून फ्रीक्वेंसीले मून डोसत्तिन्टे उल्लिल ഒന്നും മനസ്സിലായില്ലല്ലേ? മനസ്സിലായിട്ട് ആദ്യം ഒരു ചെറിയൊരു ഫിസിക്സിൻ്റെ ഇൻട്രഡക്ഷൻ. ഈ സൗണ്ട് എന്ന് പറയുന്നത് അതിനകത്ത് മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് രണ്ട് ക്യാരക്ടറിനെ പറ്റി ഞാൻ പറയാം. ഒന്ന് പിച്ച്, വേറൊന്ന് ലൗഡ്നെസ്. പിച്ച് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ തരാം, പെട്ടെന്ന് മനസ്സിലാവും. പിള്ളേർക്ക് കരയുമ്പോൾ ഭയങ്കര പിച്ചാണ്, അതുപോലെ സ്ത്രീകളുടെ ശബ്ദം ഉണ്ടാക്കും ഭയങ്കര ദേഷ്യത്തെ സംബന്ധിക്കും ഭയങ്കര പിച്ചാണ്. അപ്പം ഫ്രീക്വൻസി കൂടുതലാണെന്നർത്ഥം അർത്ഥം അതാണ് പിച്ച്. ലൗഡ്നെസ് എന്ന് വെച്ചാൽ എത്ര ലൗഡ്, എത്ര ശബ്ദത്തിൽ സംസാരിക്കുന്നു എന്നർത്ഥം. നമ്മൾ ഞാൻ ഒരു വേർഡ് പറയാം, സിദ്ര സിദ്ര സിദ്ര, ഇത് ലൗഡ്നെസ് കൂടുക ചെയ്യുന്നത്. ഈ ലൗഡ്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡെസിബെലിലാണ്. അത് പാല് നമ്മൾ ലിറ്ററിൽ പറയുന്ന പോലെ, ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ പറയുന്ന പോലെ ലൗഡ്നെസ് ഡെസിബെലിലാണ് പറയുന്നത്. അപ്പോൾ സൗണ്ടിന് മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ട്, രണ്ടെണ്ണം ഞാൻ പറഞ്ഞു, പിച്ചും ലൗഡ്നെസ്സും പറഞ്ഞു. ഈ ലൗഡ്നെസ് ഡെസിബെലിലാണെന്നും ഞാൻ പറഞ്ഞു. ഇത്രയും മനസ്സിലായി? ഇപ്പോൾ ഒരു സൗണ്ടും ഇല്ല, സീറോ ഡെസിബെൽ, സൈലൻസ് ആണെന്നർത്ഥം. നോർമലായിട്ട് ഞാൻ സംസാരിക്കുന്നു, ഇപ്പം ഞാൻ നോർമലായിട്ട് സംസാരിക്കുന്നു, അത് 60 ഡെസിബെലാണ്. നമ്മൾ വിസ്പർ ചെയ്യുന്നു, ഇങ്ങനെ വിസ്പർ ചെയ്താൽ അത് 30 ഡെസിബെലാണ്. അപ്പോഴ് നോർമലായിട്ട് സംസാരിക്കുന്ന 60 ഡെസിബെലും വിസ്പർ ചെയ്യുന്നത് 30 ഡെസിബെലും ഒരു സൗണ്ട് ഇല്ല, 0 ഡെസിബെൽ. അപ്പോൾ ഈ കേൾവി കുറവ് വന്നാൽ നോർമലായിട്ട് ഒരാൾ 60 ഡെസിബെലിൽ സംസാരിക്കുന്ന ആൾ സംസാരിച്ചാൽ പേഷ്യൻറ്റിന് വിസ്പറായിട്ടേ കേൾക്കാൻ പറ്റുള്ളൂ കേൾവി. അപ്പോൾ 30 ഡെസിബെലിൻ്റെ ലോസാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോസ് ഓഫ് 30 ഡെസിബെൽസ് ആൻഡ് 3 ഫ്രീക്വൻസീസ് ഇൻ 3 ഡേയ്സ്, മൂന്ന് ദിവസത്തിനുള്ളിൽ. ഇതാണ് ഇതിനെപ്പറ്റി മനസ്സിലായ. ഇനി ഇത് പേഷ്യൻ്റെ ഒരു സൈഡ് കേൾവി കംപ്ലീറ്റ് പോയി, അതൊരു ഓട്ടോളജിക്കൽ ഇയർ എമർജൻസിയാണ്, പെട്ടെന്ന് ട്രീറ്റ്മെൻറ് എടുത്തില്ലെങ്കിൽ ഗുണമെടുക്കില്ല, പെട്ടെന്ന് ഇത് പോവും, ചെവി കേൾവി തിരിച്ചു കിട്ടില്ല, എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇത് ഏത് ഏജിൽ വരാം? സാധാരണയായിട്ട് 20-30 വയസ്സ് കഴിഞ്ഞ് ഇത്ര ഏജിലാണെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്, എക്സ്ട്രീം ഏജ് വരാൻ ചാൻസ്. എന്തൊക്കെയാണ് കാരണം? ഈ പറഞ്ഞ 4 കാരണം: വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ രക്തഓട്ടത്തിൻ്റെ കുറച്ച് രക്തഓട്ടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദേഹത്തിനകത്തുള്ള പ്രതിരോധ ശക്തിയുടെ കുഴപ്പം കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ സെല്ലുലാർ സ്ട്രെസ് പാത്വേ എന്ന പുതിയൊരു തിയറിയുണ്ട്. എന്ത് തിയറിയാണെങ്കിലും ചെവി കേൾക്കാൻ പറ്റില്ല പോയി. അപ്പോൾ പേഷ്യൻ്റെ കംപ്ലൈൻറ്റ് എന്താണ്? ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ചെവി കേൾക്കുന്നില്ല, പെട്ടെന്ന് ഓടി വരും. അതൊന്ന്, ചിലവർ കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നില്ല, ചെവിയിൽ അടവ് പോലെ ഉണ്ട്, കേൾക്കുന്നില്ലയോ എന്ന് തോന്നുന്നു, അടവ് പോലെ ഉണ്ടെന്ന് പറയും. ചിലവർ പറയും തലകൊണ്ട് ഒരു സൗണ്ട് പോലെയൊക്കെ, സൗണ്ട് എപ്പോഴും എന്തോ ബെല്ലടിക്കുന്ന സൗണ്ട് പോലെ ഉണ്ടെന്ന് പറയും. നമ്മൾ പേഷ്യൻ്റെ കാണുമ്പോൾ ഒരിക്കൽ കുഴപ്പം കാണത്തില്ല, ചെവിയും വെളി അകത്തും കർണപടവും എല്ലാം നോർമൽ കാണുമ്പോൾ. ടെസ്റ്റ് ചെയ്യുമ്പോഴേ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ടെസ്റ്റ് ചെയ്യും? കുറേ കേൾവിക്കുള്ള ടെസ്റ്റും എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും കുറേ ഉള്ള ടെസ്റ്റും, ലാസ്റ്റിൽ ഒരു MRI സ്കാനും ചിലപ്പം വേണ്ടി വരും. ഇതാണ് ഇതിനുള്ള ടെസ്റ്റ്. ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? എത്ര പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റും അത്രയ്ക്കും നല്ലത്. അതിനകത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ഇതുവരെ നല്ലതാണെന്ന് പ്രൂവ് ആയിട്ടുള്ളതാണ് സ്റ്റീറോയിഡ്. പെട്ടെന്ന് തുടങ്ങും. ആ സ്റ്റീറോയിഡ് വയറ്റെരിച്ചിൽ ഉണ്ടാക്കും, പല പല സൈഡ് എഫക്റ്റും ഉണ്ടാകും. അതുകൊണ്ട് കൂടെ വയറ്റെരിച്ചിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു ആൻറ്റാസിഡും കൊടുക്കും. സ്റ്റീറോയിഡാണ് എൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടത് ഈ കംപ്ലൈൻറ്റ് വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ തുടങ്ങണം. ഒരു 4 ആഴ്ചയോ 1.5 മാസമോ 6 ആഴ്ചയോ ആയി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിയിട്ട് കാര്യമില്ല, പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും കാര്യമില്ല. അപ്പോൾ സ്റ്റീറോയിഡാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഈ സ്റ്റീറോയിഡ് 5 രീതിയിൽ കൊടുക്കാം. ഒന്ന്, പേഷ്യൻ്റ് കഴിക്കാൻ പറയാം ഓറൽ സ്റ്റീറോയിഡ്. വേറൊന്ന്, അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചെക്ഷൻസ് കൊടുക്കാം, അത് നോർമൽ ഡോസിലോ ഹൈ ഡോസിലോ കൊടുക്കാം. ഇല്ലെങ്കിൽ കർണപടത്തിൽ കുത്തിവെച്ച് മിഡിൽ ഇയറിൽ എത്തത്തക്ക രീതിയിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കർണപടത്തിൽ കുത്തിവെച്ച് മിഡിൽ ഇയർ വഴി ഏറ്റവും അകത്ത് പോകത്തക്ക രീതിയിൽ, ഇന്നർ ഇയറിൽ പോകത്തക്ക രീതിയിൽ ഇൻട്രാ പോക്കറ്റ് ടെക്നിക് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് സസ്റ്റെയിൻ റിലീസ് സിസ്റ്റം. ഈ 4-5 ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും.
മൂന്നില് ചെലപ്പച്ചിട്ട് വരും. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഓറൽ സ്റ്റീറോയിഡ്സ് കഴിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് സ്ട്രോങ് ആണ് മെഡിസിൻ, അത് മാത്രമുള്ള എഫക്റ്റീവ്. ആ മെഡിസിന് നമ്മൾ സപ്പോസ് നമ്മളൊരു 60 മില്ലിഗ്രാം തുടങ്ങുന്നതെന്ന് വെച്ചു, ആ 60 മില്ലിഗ്രാം ടാബ്ലറ്റ് അതായത് 10 മില്ലിഗ്രാം ആയിട്ട് വരുന്നു, 5 മില്ലിഗ്രാം ആയിട്ട് വരുന്നു, ഇല്ലെങ്കിൽ 20 മില്ലിഗ്രാം ടാബ്ലറ്റ് ആയിട്ട് വരും. ആ ടാബ്ലറ്റ് 4 5 എത്ര എന്ന് കണക്ക് വെച്ചാൽ അത് ഒന്നിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിക്കണം, ഉച്ചയ്ക്കൊന്നുമില്ല രാത്രി കഴിക്കണം. അങ്ങനെ 3 ദിവസം ഇല്ല 5 ദിവസം നിങ്ങളുടെ ഡോക്ടർ പറയുന്ന പോലെ. 5 ദിവസം കഴിഞ്ഞാൽ 60 എന്നുള്ളത് 50 ആക്കാം 5 ദിവസം, പിന്നെ ഡോസ് കുറച്ച് 40 ആക്കാം 5 ദിവസം, 3 5 നിങ്ങളുടെ ഡോക്ടർ പറയുന്നത്, പിന്നെ 40 30 20 10 അങ്ങനെ ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ട് ആ ടാബ്ലറ്റ് നിർത്തും. അങ്ങനെയാണ് ഓറൽ സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത്. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുത്തെ വാർഡ് സിസ്റ്റന്മാരെ നോക്കിക്കോളും അതനുസരിച്ച്. അപ്പം അഡ്മിറ്റ് ചെയ്യാൻ നിർബന്ധമാണോ? അല്ല. എന്തുകൊണ്ടാണ് പിന്നെ അഡ്മിറ്റ് ചെയ്യുന്നത്? ഈ പേഷ്യൻ്റ് ചിലവർക്ക് ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരിക്കും, പ്രഷർ പേഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റീറോയിഡ് കൊടുക്കുമ്പോൾ പ്രഷറും ഷുഗറും എല്ലാം കൂടും. അങ്ങനത്തെ പേഷ്യൻസിനെ മാത്രം നമ്മൾ അഡ്മിഷൻ ആവത്തുള്ളൂ. പിന്നെ ഈ 2 ടെക്നിക്ക് ഞാൻ പടം കാണിക്കാം, പിക്ചർ കാണിക്കാം, നിങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ സ്റ്റീറോയിഡ് സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് സ്റ്റീറോയിഡിന്. അപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒരുപാടുണ്ട്. അത് കുറച്ച് സൈഡ് എഫക്ട്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രഷർ കൂടും, ഷുഗർ കൂടും, പിന്നെ ഹെയർ ഫോൾ ഉണ്ടാവും, വെയിറ്റ് കൂടും, ആർത്തി കൂടും, പിന്നെ സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടാവും, എല്ല് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ കോമൺ സൈഡ് എഫക്ട്സ്. ഇപ്പോൾ ഓറൽ സ്റ്റീറോയിഡ്സ് ഞാൻ പറഞ്ഞു കഴിക്കാൻ ടാബ്ലറ്റ്, IV സ്റ്റീറോയിഡ്സ് പറഞ്ഞു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കുത്തി വെക്കുന്നത് എങ്ങനെയാണ്? സ്പൈനൽ നീഡിൽ വെച്ച് നമ്മൾ ഇഞ്ചക്ഷൻ കുത്തിവെച്ചു. ഇതാണ് മിഡിൽ ഇയർ. ഇല്ലെങ്കിൽ ഇത് കുത്തിവെക്കുമ്പോൾ ഡെയിലി ഓരോ വർഷം കുത്തിവെക്കാത്തേ, അത് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആ കർണപടത്തിൽ ചെറിയ ഹോൾ ഇട്ടിട്ട് ഒരു ട്യൂബ് ഇട്ട് അതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് മെഡിസിൻ വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാം. അങ്ങനെയും വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിൽ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറപ്പി ഉണ്ട്. അതായത് 100% നമ്മൾ സാധാരണ ശ്വാസം എടുക്കുന്ന 21% ഓക്സിജൻ അല്ല, പ്രഷർ ഒരു അറ്റ്മോസ്ഫിക് പ്രഷറല്ല. ഈ ചേമ്പറിനകത്ത് നമ്മൾ 100% ഓക്സിജനും 2.5 അറ്റ്മോസ്ഫിക് പ്രഷറിൽ കൊടുത്തിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ചില പേഷ്യൻസിന് ഗുണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഹൈപ്പർബാരിക് ഓക്സിജൻ എന്ന് പറയുന്നത്. വേറെ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതിലൊന്നും സക്സസ് റേറ്റ് ഇല്ലെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാക്കി ഇതിനകത്ത് സക്സസ് റേറ്റ് ഒരുപാട് ഇല്ലെന്നാണ് വന്നിരിക്കുന്നത്. സ്റ്റീറോയിഡ് മാത്രമാണ് മെയിൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈപ്പർബാരിക് ഓക്സിജനെ പറ്റി ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ നല്ല പ്രോഗ്നോസിസ് ഉള്ള എന്തൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ, പേഷ്യൻറ്റ് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് വന്നാൽ നല്ലതാണ്. സിവിയർ അല്ല, മോഡറേറ്റ് അല്ലെങ്കിൽ മൈൽഡ് ഒരു കേൾവി കുറവ്, അത് നല്ലതാണ്. പിന്നെ യങ് പേഷ്യൻസ്, വയസ്സ് കുറവുള്ള പേഷ്യൻസ് നല്ലതാണ്. പേഷ്യൻ്റെ തലകറക്കമുണ്ട് നല്ലതല്ല. സൗണ്ട് കേൾക്കുന്നത് അത് നല്ലതാണ്. പിന്നെ ഡയബറ്റിക് ഉണ്ട്, പ്രഷറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മോശം, അതില്ലെങ്കിൽ നല്ലതാണ്. ഇതാണ് നല്ല കാര്യങ്ങൾ. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ചീത്ത കാര്യങ്ങൾ. ഉണ്ടെങ്കിൽ അത് നല്ലതല്ല അല്ല. ഇനി ഇതിൻ്റെ റിക്കവറി, കംപ്ലീറ്റ് റിക്കവറി ആവാൻ ചാൻസ് ഉണ്ട്, പാർഷ്യൽ അല്ലെങ്കിൽ നോ റിക്കവറിയാണ് വിഷയമുള്ളത്. ഇതാണ് എനിക്ക് ഇഡിയോപതിക് സഡൻ സെൻസറിനുള്ള ഹിയറിംഗ് ലോസിനെ പറ്റി പറയാനുള്ളത്. നമസ്കാരം.